നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷയ തൃതീയ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വർഷത്തിൽ ഒരു തവണ വരുന്ന വിശേഷ ദിവസങ്ങളിൽ പൊതുവായി ചില കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അക്ഷയ തൃതീയ ദിവസമായ നാളെ ഒരു കാരണവശാലും കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് കടം കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും നല്ലതല്ല. അതുകൊണ്ട് ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന അക്ഷയ തൃതീയയിൽ ഈ കാര്യം ഒരു കാരണവശാലും ചെയ്യരുത്. ഇനി രണ്ടാമതായി, എന്തു ബുദ്ധിമുട്ട് വന്നാലും നാളത്തെ ദിവസം സ്വർണം പണയം വെക്കുകയോ വിൽക്കുകയോ ഒരു കാരണവശാലും ചെയ്യരുത്. ഇനി മൂന്നാമതായി, അക്ഷയ തൃതീയ ദിവസം ആശുപത്രിയിൽ പോകുന്നതും മരുന്നുകൾ വാങ്ങുന്നതും ഒഴിവാക്കുക. അത്യാവശ്യമുള്ള മരുന്നുകൾ ഇന്ന് തന്നെ വാങ്ങിവെക്കുവാൻ ശ്രദ്ധിക്കുക. വർഷം മുഴുവനും ആശുപത്രിയിൽ കയറാനും മരുന്നുകൾ വാങ്ങാനും നമ്മളായിട്ട് ഇടവരുത്തുന്നത് ഒഴിവാക്കുക. ഇനി നാലാമതായി, അക്ഷയ തൃതീയ ദിവസമായ നാളെ കയ്പുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത് ഒഴിവാക്കുക. മാത്രമല്ല, നാളെ പാവയ്ക്ക, കടുകണ്ണ തുടങ്ങിയവ കടയിൽ നിന്നും വാങ്ങുന്നതും ഒഴിവാക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നാളത്തെ ദിവസം ഒരു കാരണവശാലും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. മറ്റുള്ളവർ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നിങ്ങൾ നിശബ്ദമായിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരോട് നമ്മളും ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കുക. നാളത്തെ ദിവസം മുഴുവനും വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും, കൂടാതെ ഫോണിലൂടെ ആണെങ്കിലും ആരോടും കടുത്ത വാക്കുകൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക. നാളത്തെ ദിവസം എത്രത്തോളം സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം സന്തോഷത്തോടു കൂടിയിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അതിൽപരം പുണ്യം വേറൊന്നുമില്ല. അക്ഷയ തൃതീയ ദിവസത്തെ ഏറ്റവും മഹത്തായ കാര്യമാണ് ദാനം. അതുപോലെ തന്നെയാണ് വിഷമിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആശ്വാസം പകരുന്നത്. അക്ഷയ തൃതീയ ദിവസമായ നാളെ എന്തു കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും കുറയുകയില്ല, അല്ലെങ്കിൽ ക്ഷയിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷയ തൃതീയ ദിവസമായ നാളെ ഈ അഞ്ചു കാര്യങ്ങൾ ഒരു കാരണവശാലും ആരും ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.